സ്ലാമലൈക്കും വർഹമത്തല്ല അലഹമില്ലാ റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദ്ൻ വാലാ അലിഹി വാസുഹാബി അജ്മബാദ് ചിലപ്പോഴൊക്കെ ചില ആളുകൾ ഫേസ്ബുക്കിൽ അവരുടെ നല്ല ചിന്തകൾ കുറിച്ചു വയ്ക്കാറുണ്ട് ആ കൂട്ടത്തിൽ കണ്ട ഒരു ചിന്തയാണ് ജീവിതം ആസ്വദിക്കാൻ ചിലവില്ല പക്ഷെ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ അതിനാണ് ചിലവുള്ളത് വളരെ അർത്ഥവത്തായി തോന്നിയ ഒരു വാചകമായതുകൊണ്ടാണ് അത് ഇവിടെ എടുത്തു ധരിച്ചത് ഇപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാൻ എന്തുള്ളൂ നമ്മളൊന്ന് കുളിച്ച് ഉള്ളത് വെച്ച് നല്ലൊരു വസ്ത്രം നല്ല രൂപത്തിൽ ധരിച്ചാൽ നമുക്ക് സന്തോഷമായി എന്നാൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ മാസവും അയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും കോസ്മെറ്റിക്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിയിട്ട് അതൊക്കെ തേച്ച് പുരട്ടി എത്ര എടങ്ങേറായിട്ടാണ് നമ്മുടെ പല സഹോദരിമാർ രാവിലെ പുറപ്പെടുന്നത് അതൊക്കെ എന്തിനു വേണ്ടിയാണ് നമുക്കിപ്പോൾ ഈ മുഖത്ത് ഈ വാരി തേച്ചതും കണ്ണിൽ വാരി തേച്ചതും ഇതൊക്കെ നമുക്ക് ചെറിയൊരു ശരീരത്തിൽ പല സാധനങ്ങളും പുരട്ടുമ്പോൾ നമുക്ക് ചില അസ്വസ്ഥതകളാണ് ഉണ്ടാവുക എന്നാൽ ഇതൊക്കെ ആരുടെ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് മറ്റുള്ളവരുടെ ആനന്ദത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ അതിനെ നമ്മൾ എത്ര രൂപ ചിലവഴിക്കണം അല്ലേ നമുക്ക് സഞ്ചരിക്കാനൊരു വാഹനമാണെങ്കിൽ നമ്മുടെ നിലവാരം അനുസരിച്ച് കൊണ്ടൊരു വാഹനം മതി പക്ഷെ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള വാഹനം പത്ത് ലക്ഷത്തിൻ്റെ വാഹനം മൂന്ന് ലക്ഷത്തിന് വിറ്റ് പിന്നെ അതിലൂടെ ഒരു ഇരുപത് ലക്ഷം ചേർത്തിട്ടാണ് പിന്നീട് ഒരു കാർ വാങ്ങുന്നത് ആ കാറിൻ്റെ പിന്നിൽ ലക്ഷ്യം ഒരു യാത്രയുടെ സുഖമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അതിലപ്പുറം തൻ്റെ കാറിൻ്റെ ബ്രാൻഡ് അതാണ് തൻ്റെ നിലവാരം എന്ന് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ ആസ്വാദനത്തിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു കണ്ടമാനം ലക്ഷ്യങ്ങൾ ചിലവഴിക്കുന്നില്ല അപ്പോൾ ഒരു കല്യാണം നമുക്ക് കാണാം ഒരു വിവാഹ സദസ്സുകൾ നമ്മൾ ചെന്നാൽ അവിടെ അവിടെ ബന്ധുക്കളെയും കുടുംബങ്ങളെയൊക്കെ വിളിച്ച് ഒരു നല്ല മാന്യമായ ഭക്ഷണം കൊടുക്കണമെങ്കിൽ വലിയൊരു പണിയൊന്നുമില്ല എന്നാൽ ഇപ്പോൾ അടുത്ത ദിവസത്തെ ഒരു കല്യാണത്തിൻ്റെ വാർത്തകൾ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഒരു ഒരു ലോകമങ് പണിയാണവിടെ എല്ലാം വ്യത്യസ്തവും വ്യതിരിക്തവുമാക്കി അവിടുത്തെ ഒരു കാര്യവും എന്തല്ല മറ്റൊരു കല്യാണ സദസ്സിൽ കണ്ടിട്ടില്ലാത്തതാവണമെന്ന് വാശി പിടിക്കുന്ന കോടികളാണ് അതിൻ്റെയൊക്കെ അതിലൊക്കെയുള്ള സന്തോഷം ആർക്കാസ്വദിക്കാനാണ് നമുക്ക് ആസ്വദിക്കാനാ നാം ക്ഷണിച്ച് വരുന്ന ആളുകൾ എന്ത് ചെയ്യാണ് അത് അവരടിച്ച് പൊളിച്ച് തകർത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അവർ കോടികൾ ചിലവഴിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ അവരെന്തു ചെയ്യണത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അതുപോകട്ടെ ഇന്ന് നമ്മളുടെയൊക്കെ നാട്ടിലുള്ള ആഘോഷങ്ങളുടെ സന്ദർഭങ്ങളിൽ അവിടെയൊക്കെ എന്തു ചെയ്യാണ് ആളുകൾ ചെയ്യുന്ന ആഭാസങ്ങൾ കാണുമ്പോൾ ഒരു പെൺകുട്ടി അവളെന്തു ചെയ്യാണ് ആ അർദ്ധനഗനയായി നിന്ന് അവളെന്തു ചെയ്യാണ് പുലിയുടെ കുത്തും പുള്ളികളൊക്കെ ദേഹത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരൻ അവസരം കൊടുത്ത് അവനതൊക്കെ കൊത്തിപ്പിടിപ്പിച്ച് അതൊക്കെ കെഴുകി വൃത്തിയാക്കി ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ വേഷം കെട്ടൽ ആർക്ക് വേണ്ടിയാണ് ഈ രൂപം കെട്ടൽ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉറക്കം നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ സന്തോഷം നമ്മുടെ ഉല്ലാസം ഇതിനൊന്നും വലിയ എക്സ്പെൻസുകളില്ല എന്നാൽ വലിയ സമയ ചെലവുകളില്ല വലിയ അധ്വാനങ്ങളില്ല എന്നാൽ സത്യത്തിൽ നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും വേണ്ടി നാം ചെലവഴിക്കുന്ന സമയവും കാര്യങ്ങളും എത്രയോ വലുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തെ അനുവദിച്ച് കിട്ടിയ സമയം നമ്മുടേതായ പണം ഇതെല്ലാം നമ്മുടെ നന്മക്കും നമ്മുടെ ഗുണത്തിനും ഉപയോഗിക്കുക എന്നതിലുപരി നമ്മുടെ പ്രൗഢി കാണിക്കുവാനും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാനും അതേപോലെ തന്നെ നമ്മുടെ പൊങ്ങച്ചങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് വലിയ സാമ്പത്തിക ചെലവും വലിയ നഷ്ടവും ജീവിതം തന്നെ നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും അതുകൊണ്ട് നമ്മുടെ കഴിവിലും നമ്മുടെ ബഡ്ജറ്റിലും നമ്മുടെ വരുമാനത്തിലും ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ